ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം വീഡിയോസിന് ആൾക്കാർ കാണണമെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം വീഡിയോ അതുപോലെ നല്ല ഓഡിയോ കൂടി ഉണ്ടായിരിക്കണം ഫസ്റ്റ് ഞാൻ വീഡിയോ റെക്കോർഡിങ് സമയത്ത് എനിക്ക് ഇതിൻ്റെ ഒരു ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് എൻ്റെ വീഡിയോയുടെ സൗണ്ട് വളരെ മോശമായിരുന്നു ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ ചെറിയൊരു ഹെഡ്ഫോണാണ് ആണ് ഓക്കെ കുറച്ച് നല്ല മൈക്ക് നമ്മുടെ ചാനൽ കുറച്ചുകൂടി നല്ല ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ല മൈക്ക് വാങ്ങുക ഇപ്പോൾ ഞാൻ നോർമലായിട്ട് ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ ഇയർഫോൺ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഇയർഫോൺ അല്ലേ ഇതാണ് ഞാൻ ഉപയോഗിച്ചത് അപ്പം ഈ ഇയർഫോണിൽ നിന്ന് വരുന്ന മൈ മൈക്കിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് കേടായിട്ടുണ്ടായിരുന്നു അതായത് ഒരു സൈഡ് വർക്ക് ചെയ്യാണ്ടായി അപ്പോൾ അതാണ് ഞാൻ ഇപ്പം മൈക്കായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് ഞാൻ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഫോണാണ് വൺ പ്ലസിൻ്റെ സെവൻ സീരീസ് വൺ പ്ലസ് സെവൻ സെവൻറ്റി സെവൻറ്റി പ്രോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല ഇതിൻ്റെ ഗുണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വൺ പോയിൻ്റ് സിക്സ് ആണ് ഇതിൻ്റെ ക്യാമറയുടെ അപ്പേച്ചർ വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലോ ലൈറ്റിൽ നിങ്ങൾക്ക് നല്ല വീഡിയോസ് എടുക്കാം ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോസ് ഇല്ലേ ഇതെടുക്കാം ഞാനിപ്പം ഓപ്പൺ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ വൺ പ്ലസ് ഫോൺ ഈ രണ്ട് വൺ ഉണ്ട് ഒന്ന് ഇത് ഒന്ന് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം ഏകദേശം വൺ പ്ലസ് ഫോൺ നിങ്ങൾക്ക് പത്തായിരം രൂപ മുതൽ പതിനെട്ടായിരം ഇരുപതിനായിരം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ വേണ്ടി പറ്റും അപ്പം മാക്സിമം കുറഞ്ഞു കിട്ടുന്നോക്കുക ഒരു പത്ത് പന്ത്രണ്ട് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഫോൺ ലഭിക്കുകയാണെങ്കിൽ വാങ്ങുക അത്യാവശ്യം നല്ല ഫോൺ കാരണം ഇപ്പോഴത്തെ ഏകദേശം സാംസങ്ങിൻ്റെയും മറ്റുള്ള ഫോണൊക്കെ ഒരു പതിനെട്ടായിരം ഇരുപതിനായിരത്തിൻ്റെ ഫോണിലൊക്കെ വീഡിയോ റെക്കോർഡിങ് എന്തായാലും അതിൽ ഈ പറയുന്ന ഗ്രെയിൻസ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സ്പോട്ട് ഇത് ഇത്തരത്തിലുള്ള ബ്ലാക്ക് സ്പോട്ടുകളിൽ ചെറിയ ചെറിയ ഗ്രെയിൻസ് വരും അത് വീഡിയോയുടെ ഒരു രസം കഴിയുന്ന ഒരു സംഭവമാണ് അപ്പം വൺ പ്ലസിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന സെവൻ സീരീസിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുകയാണെങ്കിൽ വൺ പ്ലസ് സെവൻ സീറ്റേഴ്സ് നല്ലൊരു ഓപ്ഷൻ സെവൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അധികം പ്രൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ഒരു ഫോണാണ് അപ്പോൾ മാക്സിമം ഒരു പത്തായിരം രൂപക്കുള്ളിൽ കിട്ടുവാണെങ്കിൽ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ബേസ് സ്റ്റോറേജ് വരുന്ന ഫോൺ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം സൂപ്പറാണ് പിന്നെ ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതിപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ പ്ലസ് സെവൻ ടിയിൽ അത് കട്ടാവും പിന്നെ ഒന്നുകൂടി റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുന്ന വീണ്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്ക് ഇല്ല അതായത് നമ്മൾക്ക് നോർമലായിട്ട് പറയുന്ന ഈ ഒരു അറിയില്ലേ ഇയർഫോണിൻ്റെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്ക് എന്ന് ഇതിന് പറയാം ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചിട്ട് ടൈപ്പ് സി ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്ക് ടു ടൈപ്പ് സി എടുക്കുക അപ്പോൾ അത് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഫോണിലേക്ക് അതായത് ഫോൺ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് സിയിലൂടെ തന്നെ ഈ ത്രീ പോയിന്റ് ഫൈവ് എം ജാക്ക് ഉപച്ച് കണക്ട് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല ക്വാളിറ്റിയാണ് വീഡിയോസ് ഒക്കെ അടിപൊളി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം അപ്പോൾ പുതുതായിട്ട് വ്ലോഗ് ചെയ്യാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും വൺ വൺ പ്ലസ് സെവൻറ്റി നല്ല ക്യാമറയാണ് തരുന്നത് ഒരു പത്തായിരം രൂപേൻ്റെ അടുത്ത റേഞ്ചിൽ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരം രണ്ടായിരം കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾ നോക്കുക ഏറ്റവും നല്ല ഫോൺ തന്നെയാണ് എന്താ പറയുക വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പിന്നെ വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം റെക്കോർഡിങ് ഒരു ലാഗുമില്ല നിങ്ങൾ പബ്ജി എക്സ്ട്രീം അതായത് നയൻറ്റി എഫ് പി എസ് ആയിക്കോട്ടെ സിക്സ്റ്റി എഫ് പി എസ് ആയിക്കോട്ടെ സ്മൂത്തിലിട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം ഹീറ്റാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹൈ ആയിട്ടുള്ള ഗ്രാഫിക്സ് ഉപയോഗിച്ച് വീഡിയോ കളിക്കുമ്പോൾ എന്തായാലും ഫാനോ എ സി ഉപയോഗിച്ച് കളിക്കുക കാരണം ഫോൺ ഹീറ്റാവുന്നുണ്ട് അത്രയും ക്വാളിറ്റി കളിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓക്കെ പക്ഷേ എങ്കിൽ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ്റ്റി എഫ് പി എസ് ലായാലും നയൻറ്റി എഫ് പി എസ് ലായാലും നിങ്ങൾ പബ്ജിയോ ഫ്രീ ഫ്രീ ഫയറോ വേറെ ഏത് ഗെയിമോ നിങ്ങൾ കളിക്കുമ്പോൾ ഒരു ലാഗുമല്ല അടിപൊളി ക്വാളിറ്റിയിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും സെയിം ടൈം നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം സ്ക്രീൻ റെക്കോർഡിങ്ങിനായാലും ശരി വീഡിയോ എടുക്കുന്നതിനായാലും ശരി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ ചോയ്സാണ് സെവൻറ്റി ഓക്കെ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന നല്ല നെറ്റ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റും എന്ന് വെച്ചിട്ട് ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന സാംസങ്ങിൻ്റെ എയ്റ്റ് ജെൻ വണ്ണോ അല്ലെങ്കിൽ എയ്റ്റ് ജെൻ ത്രീയോ അതിൻ്റെ ഒന്നും പവർ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇത് ഏകദേശം ഈ ഫോണ് ഏകദേശം സാ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ആണെന്ന് തോന്നുന്നത് അതിൻ്റെ സി പി യു എന്ന് പറയുന്നത് അത് അതിൻ്റെ മെയിൻ പവറായിട്ടുള്ള പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പവറും നമുക്ക് തരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം പുതുതായിട്ട് അറിഞ്ഞിട്ടില്ല ഷ്യാമി പാർട്ട് സിക്സിലൊക്കെ എയ്റ്റ് സിക്സ്റ്റി ആണെന്ന് തോന്നുന്നത് ഉപയോഗിക്കുന്നത് ഫൈവിൽ എയ്റ്റ് സിക്സ്റ്റി എങ്ങനെയാണ് അതിൽ പ്രൊസസ്സറായിട്ട് ഉപയോഗിക്കുന്നത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് തെറ്റാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് എല്ലാം ഓർമ്മിച്ചിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നല്ലൊരു ചോയ്സാണ് ഈ പറയുന്ന വൺ പ്ലസ് സെവൻറ്റി ക്യാമറക്കും സ്ക്രീൻ റെക്കോർഡിങ്ങ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം